അമ്മ ഇന്ന് പാർട്ടിക്ക് പോണോ? ഒരു പാർട്ടിക്ക് നമ്മൾ സമയത്തിന് എത്തൂല. രണ്ടും കൂടി എങ്ങനെ നടക്കാം അമ്മ? ഇതിപ്പോ മൂന്നാമത്തെ പ്രാവശ്യോ, വല്ലത് നടക്കോ? ഈ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ആയിക്കോട്ടെ. ആ സമയം കൊണ്ട് നിനക്ക് പോയി കുളിക്കാലോ. ഞാൻ രണ്ടു ദിവസം പോയി കുളിച്ചാ. ഓ സന്തോഷം. ഏത് ട്രാക്കിലാ പോണ്ടെന്നൊക്കെ നീ ആദ്യം പറയണേ. അടുത്ത റൈറ്റ്. ഡാ അത് വണ്ടയാ. അതിനിടയ്ക്ക് നീ ഗെയിം കളിക്കാ. ഇറങ്ങല്ലേ, ഇപ്പൊ എവിടെയാന്ന് കാണുന്നില്ല. ഓ രാതി, എന്തിനാ ഇത്? മര്യാദക്ക് നോക്കടാ ഒന്ന്, വന്ന് ഇങ്ങോട്ട് ഇരുന്നേ. ഈ അമ്മേന്റെ ഈ ഹോട്ട്സ്പോട്ട് അമ്മേ, ഞാൻ അപ്പഴേ പറഞ്ഞൊരു നല്ല പാക്കേജ് എടുക്കാൻ. വല്ലത് നടക്കൂ ആദി. അമ്മ ഒന്ന് പെട്ടെന്ന് എടുത്തേ. എന്ത് കഷ്ടപ്പെട്ടാടാ ഞാൻ ഇവിടെ ഒന്ന് പാർക്ക് ചെയ്തത്. വെറുതെ അല്ല അച്ഛൻ പറയുന്നേ, അമ്മക്ക് റിവേഴ്സ് പാർക്കിംഗ് അറിയില്ല. ഓ പിന്നെ നിന്റെ അച്ഛനല്ലേ വന്ന് എനിക്ക് പാർക്ക് ചെയ്തിരുന്നെ. എന്റെ ആദി, നിനക്കത് ശരിക്ക് നോക്കാൻ അറിയില്ലെങ്കിൽ വിട്ടേക്ക്. അമ്മ നേരെ നോക്കി വണ്ടി ഓടിക്കും. ഇതിപ്പോ കണ്ടിട്ട് പിന്നെയും മിസ്സാവുന്ന എനിക്ക് തോന്നുന്നു. ഇപ്പാണെങ്കിൽ മര്യാദ കാണുന്നുണ്ട് അമ്മ. അതല്ലെങ്കിലും അങ്ങനെയാ, എപ്പോഴെങ്കിലും ധൃതിയിൽ പോവാന്ന് വെച്ചാ ഒരിക്കലും സിഗ്നൽ കിട്ടുകയില്ല. ഇനി ഇവിടെയും കഷ്ടപ്പെട്ട് പാർക്കിംഗ് ഒക്കെ ചെയ്തിട്ട് നീ സിഗ്നൽ ഇല്ലാന്ന് പറയോ? അമ്മ അച്ഛൻ എല്ലാവരും വന്ന് അനുഗ്രഹം മേടിക്കണം. ഭഗവാന്റെ അനുഗ്രഹം, എല്ലാം ഭഗവാന്റെ ലീലാവിലാസം. വരണം, പങ്കെടുക്കണം. ഭഗവാൻ അനുഗ്രഹിക്കും, ഭഗവാനെ പ്രാർത്ഥിച്ചോളൂ, എല്ലാം ഭംഗിയായിട്ട് നടക്കും. അപ്പൊ ഇനി നമുക്ക് ഉത്സവത്തിന് കാണാം. എല്ലാവരും വരിക. ഭഗവാൻ സഹായിച്ചിട്ട് ഉത്സവം തന്ത്രമാട്ടെ. അല്ല ഇങ്ങനത്തെ ഇവിടെ ഗീതച്ചിന് ഡ്രോപ്പ് ചെയ്യാൻ വന്നേ. അല്ല, നമ്മള് പാർട്ടിക്ക് പോണ്ടേ? ആ ടൈം ആകുന്നല്ലേ ഉള്ളു അല്ലേ? ഞാനിതൊരു പുതിയ പ്രൊജക്ട് തുടങ്ങുന്നതിന്റെ ഒരു ഇതുണ്ടായിരുന്നു, പൂജ ഉണ്ടായിരുന്നു, സ്പെഷ്യൽ പൂജ പട്ടലിടെ. നമുക്ക് വിശ്വാസം ഇല്ലെങ്കിലും പട്ടൽക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഡ്രസ്സ് മാറ്റിട്ട് വീട്ടിൽ നിന്ന് ഒരു വട്ടി പോയാ പോരെ. എന്നാലും എന്റെ ട്രാക്കിംഗ്. ഓ പിന്നെ അച്ഛൻ പാവാടാ. ഹലോ. ഇല്ല മോളെ, ഇന്നിന് നടക്കില്ല. നീ അറിയ ഒരു തലനാരെടുക്ക് രക്ഷപ്പെട്ട് കയറുക ഞാൻ. എന്താന്നോ, എടി ബാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് നിന്റെ അടുത്തേക്ക് വരാന്ന് പറഞ്ഞതല്ലേ? ഞാൻ അവിടുന്ന് രണ്ടെണ്ണം അടിച്ചിട്ടൊരു സിഗരറ്റ് വിളിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതായിരുന്നു. അപ്പൊ എന്റെ മോളെ ഞാൻ കിടുങ്ങിപ്പോയി. അമ്മയും മോനും കാണാൻ ബാറിന്റെ പാർക്കിങ്ങിലോട്ട് വണ്ടി ഇടിച്ചു കയറ്റുന്നു. ഞാൻ എന്ത് ചെയ്തെന്നോ,
അവര് പാർക്ക് ചെയ്യുമ്പോഴേക്കും ഞാൻ അവിടുന്ന് വണ്ടി എടുത്ത് സ്കൂട്ടായി നേരെ നിന്റെ ഫ്ലാറ്റിന്റെ താഴെ വന്ന് നിർത്തി. അല്ല, അതിനുശേഷം ഞാനൊന്നും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാ, ഞാൻ ജി പി എസ് എടുത്തിട്ട് അങ്ങോട്ടൊന്ന് ട്രേസ് ചെയ്ത് നോക്കി. അപ്പൊ കാണാൻ നേരെ നിന്റെ ഫ്ലാറ്റ് ഞാൻ എവിടെയാണോ വണ്ടി നിർത്തിയത് അവിടത്തേക്ക് വന്നോണ്ടിരിക്കുവോ അവര്. പിന്നെ അത് ഞാൻ നിന്നോട് അന്ന് പറഞ്ഞില്ലായിരുന്നോ ഈ ജി പി എസ് ഇൻസ്റ്റാൾ ചെയ്ത കാര്യം? ആ എടി, അത് ആദ്യം പൊട്ടൻ എൻ്റെ ഫോണിലല്ലേ ഇൻസ്റ്റാൾ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് അവരെന്നെ ട്രേസ് ചെയ്യുന്ന പോലെ എനിക്ക് അവരെ ട്രേസ് ചെയ്യുക എന്നുള്ളത് അവർക്കറിയില്ല. പിന്നെ ഒരൊറ്റ മാർഗേ കണ്ടുള്ളൂ, നേരെ അമ്പലത്തിലോട്ട് വെച്ച് പിടിച്ചു. ആ അത് ഭയങ്കര രസം എന്താണെന്നറിയോ, ഇവര് അമ്പലത്തിൽ എത്തി അവിടെ പാർക്ക് ചെയ്ത് അവിടെ ഇരിക്കുമ്പോ കാണുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൂജാരിയോട് ഇനി വരാനിരിക്കുന്നത് ഉത്സവത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് വളരെ ഭയഭക്തി ബഹുമാനങ്ങളോട് കൂടി ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് എന്നെ കാണുന്നത് ഭയങ്കര കോമഡി. ഞാൻ ഇങ്ങനെ ഉള്ളിച്ചിരിക്കുക. അതെ, ഇനിയിപ്പോ ഈ ട്രേസ് ചെയ്യുന്ന പരിപാടി ഇന്നത്തോടു കൂടി പൂട്ടിക്കെട്ടി. യെസ്, ഡൺ. ഇല്ലടി, ഇനി എന്തായാലും നാളെ നേരത്തോടെ വരാം. ഞാൻ പറഞ്ഞില്ലേ ഒരു പാർട്ടിക്ക് പോകേണ്ട കാര്യം പറഞ്ഞില്ലേ? അവരൊക്കെ ഡ്രസ്സൊക്കെ ചെയ്തായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവരും കൂടി എൻ്റെ വണ്ടിയിൽ കയറും, ഞങ്ങൾ നേരെ പാർട്ടിക്ക് പോകും. പറ്റുകയാണെങ്കിൽ ഞാൻ മെസ്സേജ് മാത്രമേ അയക്കൂ. നാളെ കാണാം മോളെ, കേട്ടോ. ഈശ്വരോ രക്ഷ. പുതിയ ആപ്പ് വല്ലതും നോക്കണോ ആദി? എന്തൊക്കെയായിരുന്നു? ജി പി എസ്, മലപ്പുറം കത്തി, തോക്ക്, പവനായി, ശവായി. ശവത്തിൽ കുത്തല്ല അമ്മ. അമ്മ, റേഷങ്ങളാ. ആ എടുക്ക്. ഹലോ 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 സത്യേട്ടാ. ആ നിങ്ങളിത് എവിടെയാ പോയത്? ഈ ക്ലാസ്സിൽ വെച്ചിട്ട് നിങ്ങൾ എങ്ങടാ പോയത്? ഞാൻ സിഗരറ്റ് വലിക്കുന്നോടത്തൊക്കെ നോക്കി, കാണാനില്ല. ഹലോ ഹലോ എനിക്ക് അപ്പുറത്തേക്ക് പോണം. ഞാൻ കുപ്പി മാറ്റി വെച്ചിട്ടുണ്ട്, എന്നെ കണ്ടില്ലെങ്കിൽ സീറ്റോട് ചോദിച്ചാ മതി. ഹലോ, വേഗം വരണേ.